ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേയിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ പെരുമാറുമ്പോൾ സൂക്ഷിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചേട്ടനും ഉണ്ണിയും കടയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയ കാരണം നമുക്ക് ചിക്കൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറിയും നൂൽപ്പുട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് റവ ഉപ്മാവ് മതി എന്ന് പറഞ്ഞു. നൂൽപ്പുട്ട് വേണ്ട, അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കില്ലല്ലോ. ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ, ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നൂൽപ്പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം ടൈം പിടിക്കുമല്ലോ. റവയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഒന്ന് റവ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചേട്ടനും ഉണ്ണിയും കടയ്ക്ക് പോയി കേട്ടോ. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാനൊന്ന് കുളിച്ചു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ നമ്മൾ എത്ര കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും കുളിക്കണം. അപ്പോൾ ചേട്ടനും ഉണ്ണിയും വരുമ്പോഴത്തേക്കും വീട്ടിലെ കുറച്ച് കുറച്ച് പണികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പിള്ളേരുള്ള വീടുകളിൽ എത്ര വൃത്തിയാക്കിയാലും അത് പഴയപടി തന്നെ ആവും. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യണ്ടേ. അപ്പോൾ അത് കാരണമാണ് ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് വേണ്ടപ്പോൾ സ്വത്തൊട്ടി കടയിൽ പോയി വന്നാലും അച്ഛൻ കടയിൽ പോയി വന്നാലും ഈ പറഞ്ഞ പോലെ ഇതിലൊന്ന് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും പഴയപടി തന്നെ ആവും കേട്ടോ. അപ്പോൾ വീണ്ടും ശരിയാക്കാൻ നിൽക്കണം. പിന്നെ ഞാൻ അങ്ങനെ ശരിയാക്കാൻ നിൽക്കാറില്ല കേട്ടോ, കാരണം അതിലവർ കളിക്കുന്നതല്ലേ. പിന്നെ വൈകുന്നേരമാണ് കടക്കാറാകുമ്പോഴാണ് ബെഡൊന്ന് ശരിക്ക് വിരിച്ച് പൊടിയൊക്കെ തട്ടിയിട്ട്, അതായത് കളിക്കുന്ന സമയത്ത് കാലിൽ പൊടിയും കാര്യങ്ങളൊക്കെ അതിലാവും. അപ്പോൾ പിന്നെ വൈകുന്നേരം സമയത്താണ് ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ചോറാണെങ്കിൽ കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ, കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചോറ് കുറച്ച് ഇരിക്കേണ്ട, അത് തിളപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ നേരം വീങ്ങി എണീറ്റപ്പോൾ അപ്പോൾ ചേട്ടനും ഉണ്ണിയും വരുന്നതിൻ്റെ മുന്നേട്ട് നമുക്ക് അടിച്ചു വാരി തുടച്ച് അടുക്കളയിൽ. പിന്നെ കുറച്ച് ചോറുണ്ട്, അതൊക്കെ ഒന്ന് തിളപ്പിക്കണം. പിന്നെ ചായ വയ്ക്കണം. പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് തുടയ്ക്കണം. അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീത്ത കേൾക്കാതെയും വഴക്ക് കേൾക്കാതെയും ആപത്തുകളിൽ നിന്ന് ഒഴിവാകാനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മയുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ നാത്തൂൻ്റെ വായിൽ നിന്ന് സ്വന്തം അമ്മമാരെന്തായാലും ഉപദേശിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ കളിയാക്കലും പരിഹാസങ്ങളൊക്കെ നമുക്ക് കുറേ കേൾക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി അധികമായിപ്പോയി അല്ലെങ്കിൽ കേട് വന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമധികം സങ്കടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ദോശമാവ് അരച്ച് വയ്ക്കുമ്പോൾ നമ്മൾ അമിതമായിട്ട് അതിനൊരു പുളി പുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനുള്ള ചെറിയ പരിഹാരങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ദോശമാവ് ഒഴിവാക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ മാവ് പുളിച്ചു പോകും കേട്ടോ. അതേപോലെ തന്നെ പുളി കൂടിപ്പോയാൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇനി ദോശമാവ് നല്ലതുപോലെ പുളിച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഇതേപോലെ തന്നെ ചെറിയൊരു പരിഹാരമായിട്ട് കുറച്ച് അരിമാവ് കൂടി അരച്ച് ചേർക്കാം. എന്നിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്താൽ പുളി കുറയാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് വയ്ക്കരുത്. കാരണം ചൂട് പറ്റുമ്പോഴാണ് മാവ് കൂടുതൽ പെട്ടെന്നായിട്ട് പുളിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ദോശമാവ് ഉണ്ടാക്കുമ്പോൾ ചിലർ ഉലുവയും ഉഴുന്നൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇതും നമ്മുടെ ദോശമാവ് പുളിക്കുന്നതിന് കാരണമാക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വായിൽ നിന്നും കേൾക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്ക് ഭയങ്കര എന്താ പറയുക, ടാലൻറ്റഡ് ആയിട്ട് ഭയങ്കര ഒരു കുക്കായിട്ടൊക്കെ നിൽക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അവരുടെ വായിൽ നിന്നും ചീത്തവിളി ഒന്നും കേൾക്കേണ്ട. ഇതേപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.
പിന്നെ ദോശമാവിനുള്ള അളവും കാര്യങ്ങളൊക്കെ അറിയാലും. ഇപ്പോൾ ഒരു ഒരു കപ്പ് അരിക്ക് നമ്മൾ മുക്കാ കപ്പ് ഉഴുന്നെടുക്കുക. പിന്നെ കുറച്ച് വേണ്ടുള്ളൂ, നമുക്കൊരു ചെറിയൊരു ടീസ്പൂൺ മാത്രം ഉലുവ് വേണ്ടുള്ളൂ. പിന്നെ അത് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മളത് അരയ്ക്കണ സമയത്ത് നമുക്ക് കുറച്ച് ഒരു കപ്പോളം നമുക്ക് ചോറ് ആഡ് ചെയ്യാം. ചോറ് ആഡ് ചെയ്യുമ്പോൾ ചോറ് ആഡ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉലുവയും നമ്മൾ അതേപോലെ തന്നെയാണ് ചേർക്കുന്നത്, പക്ഷേ ഉലുവ നല്ല കുറേ അധികം നമ്മൾ ചേർക്കാൻ പാടില്ല, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പുളിച്ചു പോവുള്ളൂ. അപ്പം നമ്മൾ ഉലുവ കുറച്ചിട്ടിട്ട് ചോറ് ഇത്തിരി അധികം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മളെല്ലാവരും എല്ലാവരുടെയും വീട്ടിലായാലും പ്രഷർ കുക്കറുള്ള ആൾക്കാരാണ് അല്ലേ. പ്രഷർ കുക്കർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പതിവ് ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ആപത്ത്, നമ്മുടെ ഭംഗി കാര്യങ്ങളും പിന്നെ അതേപോലെ ഭയങ്കര ഒരു എന്താ പറയുക പേടിയടക്കം നമുക്ക് കിച്ചണിലേക്ക് പോകാൻ തന്നെ നമുക്ക് പിന്നെ തോന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതെന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ കുക്കറിൽ അധികം പ്രഷറായിട്ട് കുക്കർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുക്കറിൽ കുക്ക് ചെയ്യാൻ തന്നെ നമുക്ക് പേടിയാവും, കിച്ചണിലേക്ക് തന്നെ പോകാൻ പേടിയാവും. കുക്കർ ഒരു ഗ്യാസിലിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അതങ്ങോട്ട് പോകാൻ പേടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒന്നാമതെന്ന് പറയുന്നത് നമ്മൾ കുക്കറിനുള്ളിൽ അമിതമായിട്ടൊന്നും വേവിക്കാൻ വെക്കരുത്. അങ്ങനെ അതിനുള്ള പ്രഷർ പോകാനുള്ള പറ്റിയിട്ടില്ലെങ്കിൽ അത് പ്രഷർ അധികമായിട്ട് നമ്മൾ അത് പൊട്ടിത്തെറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കടല പയർ അതൊക്കെ ഉണ്ടല്ലോ, അത് വേവിക്കാൻ വയ്ക്കുമ്പോൾ കുക്കറിൻ്റെ ഒരു അര ഭാഗം വരെ നമുക്കത് വേവിക്കാൻ വെച്ചാൽ മതി. അതിന് കൂടുതൽ വെക്കരുത്. കാരണം അതിനുള്ളിൽ കിടക്കണം ഗ്യാസ്, നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലും ഗ്യാസ് നിറഞ്ഞ് കിടക്കുകയാണല്ലേ. ഒരു പ്രഷറിലാണ് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ വേവുന്നത്. അപ്പോൾ അധികം പ്രഷറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. കുത്തി നിറച്ച് സാധനങ്ങൾ വെക്കരുത്. മുക്കാൽ ഭാഗം വരെ വെക്കരുത്. നമ്മൾ അരഭാഗം വരെ നമ്മുടെ കഷ്ണങ്ങളും കാര്യങ്ങളും ഇട്ട്, അല്ലെങ്കിൽ എന്താ പറയുക പയറും മുതിരി അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മുക്കാൽ ഭാഗം വരെ, അധികം വെള്ളമാക്കരുത്. അല്ലെങ്കിൽ അത് വേവാൻ പറ്റുന്ന അത്ര വെള്ളം വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഗ്യാസിലോട്ട് വെച്ചിട്ട് വേവിക്കാനൊക്കെ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ആപത്തുകൾ നിങ്ങൾക്ക് മുന്നിൽ നേരിടേണ്ടി വരും. ഇനി അടുത്ത് പറയുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. കാരണം ആർക്കും ക്ഷമയില്ല അല്ലേ. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ശരി, ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ആവണം. അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മളിപ്പോൾ ഒരു കലത്തിൽ വെക്കേണ്ട സംഭവം കൂടുതൽ സമയം എടുക്കുന്നു. കാരണം ഒരു കുക്കർ വന്നപ്പോൾ നമുക്ക് റിലീഫായി, പെട്ടെന്ന് തന്നെ സംഭവം ആയി കിട്ടും. പക്ഷേ അവിടെയൊരു നമുക്ക് ക്ഷമയില്ല. ആ കുക്കറിന് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഭവങ്ങളൊന്ന് വെന്ത് കിട്ടാനുള്ള സമയമാണ് അതിൻ്റെ ആ വിസിൽ പോകുന്ന ആ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് പോലും അതിന് പോവാൻ അനുവദിക്കാണ്ട് നമ്മളിങ്ങനെ അതിൻ്റെ വിസിലുമ്മ നമ്മൾ എന്താ പറയുക ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കലും താത്തലും അങ്ങനെയാവും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അതിൻ്റെ പ്രഷർ മേലോട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ ചിലപ്പോൾ മുഖത്തേക്കോ അല്ലെങ്കിൽ മേത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു പ്രഷർ റിലീസിന് ശേഷം മാത്രം നമ്മളത് തുറക്കാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ അധികം നിങ്ങൾക്ക് പെട്ടെന്ന് തുറക്കണോ, നിങ്ങളൊരു പൈപ്പിൻ്റെ ചുവട്ടിൽ കുക്കർ കൊണ്ടുവച്ചിട്ട് വെള്ളം തുറന്നിടുക. എന്നാലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രഷർ റിലീസായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം മാത്രം നിങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയുണ്ടാവും, മുഖം ശരീരമൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുക്കർ വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഈ കുക്കറിലെ വാൽവ് ഉടനുണ്ടല്ലോ, ആ ഒരു സംഭവം നമ്മൾ പ്രത്യേകം നല്ല രീതിക്ക് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, അതിൽ എന്തെങ്കിലും ചോറിൻ്റെ വറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രഷർ അതിൽ തങ്ങി നിന്ന് വലിയ അബദ്ധങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. അത് ഉണങ്ങട്ടേൽ വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളത് യൂസ് ചെയ്യുക കേട്ടോ. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അച്ചാറിൽ പൂപ്പൽ വരുന്നത് നമുക്ക് എങ്ങനെ തടയാം. എല്ലാവരും വീട്ടിലും അച്ചാറുണ്ടാക്കി വെക്കുന്നതാണ് അല്ലേ. അച്ചാറൊന്നും അല്ലെങ്കിൽ മേടിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പം നമ്മൾ അതിൽ പൂപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് പരിഹരിക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ധാരാളം എണ്ണ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കുക. പിന്നെ അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് ഭരണിയിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് നോക്കുക. അല്ലാതെ പ്ലാസ്റ്റിക് കുപ്പികളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളിലൊന്നും ഒഴിച്ചു വെക്കാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഭരണി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയതിന് ശേഷം, അതായത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ അച്ചാറാക്കുന്ന ഭരണിയിലോ കുപ്പിയിലോ ഒന്നും ആവരുത്.
ഓക്കെ. പിന്നെ അച്ചാറെടുക്കുന്ന സ്പൂണിലും വെള്ളം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും കയ്യിലിട്ട് അച്ചാറിൽ ഇളക്കി മറിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അച്ചാറ് കേടുവരും, അതേപോലെ തന്നെ പൂപ്പലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആവശ്യത്തിനുള്ളത് വേറൊരു ബോട്ടിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ബോട്ടിൽ നിന്ന് എടുക്കാമല്ലോ. പിന്നെ അതേപോലെ നമുക്ക് ചെയ്യാം, നമുക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൽ പൂപ്പൽ പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുള്ളായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശമാവ് പുളി പിടിക്കാതിരിക്കാനുള്ളതും പിന്നെ അതേപോലെ നമ്മുടെ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും അതേപോലെ നമ്മുടെ അച്ചാറിൽ പൂപ്പൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ എൻ്റെ അടുക്കളത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കൻ മേടിച്ചു കൊടുന്നുണ്ടായിരുന്നത് ചിക്കൻ കറിയൊക്കെ വെച്ചു. പിന്നെ രാവിലെ അമ്മയ്ക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞല്ലോ, പിന്നെ അമ്മയ്ക്ക് മരുന്ന് കഴിക്കേണ്ടതാണ്. അപ്പോൾ അമ്മ വേഗം തന്നെ റേവ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടോ, ഞാൻ കുളിക്കുന്ന ടൈമിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കാരണം അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റേവ ഉപ്പുമാവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അമ്മയ്ക്കും ഞാൻ വളമ്പിട്ടുണ്ട്, എനിക്കും ഉണ്ട്. ചേട്ടൻ പുറത്തു പോയിരിക്കുകയാണ്, സ്വത്തൊട്ടിക്ക് പിന്നെ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.